ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശികാഷിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് പോകുന്നത് റാസൽ കൈമലേക്കാണ്. റാസൽ കൈമൽ എൻ്റെ വാക്സിൻ എടുക്കാനാണ്, സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ ഞാൻ അവിടെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ഡ്രൈവ് ത്രൂ വാക്സിനാണ് എടുത്തിട്ടുള്ളത്. ഒരു 1 വീക്ക് മുന്നേ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ റാസൽ കൈമലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് എൻ്റെ വീഡിയോയിൽ. നമ്മൾ ഡ്രൈവ് ത്രൂ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അവർ വാക്സിൻ എടുത്തരും. പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഫാമിലിയിലെ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പോകുന്നത്. 1 മണിക്കാണ്, 1 മണിക്കോ 1.5 മണിക്കോ ടൈം കിട്ടിയിട്ടുള്ളത്. ഞങ്ങളൊരു 11:30 ഒക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്ക് കാണുന്നുണ്ട്. വണ്ടിയൊക്കെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ. ഈ മുന്നിൽ കാണുന്ന കൗണ്ടറിൽ നമ്മൾ എമിറേറ്റ്സ് ഐ ഡി അവർക്ക് കൊടുക്കണം. പിന്നെ അവരോട് പറയണം നമ്മൾ ഏത് വാക്സിൻ എടുക്കുന്നത്, ഫസ്റ്റ് വാക്സിനാണോ സെക്കൻഡ് വാക്സിനാണോ എന്തിനാണ് വന്നതെന്ന് അവരോട് പറയണം. ആ ഒരു ഇത് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ റോ ഇവിടെ കാണുന്ന റോ 4, 3, 4 ആണ്. ഇവിടെ പീസാർ എടുക്കാൻ വരുന്ന ആൾക്കാർ തിരക്കാണ് കാണുന്നതൊക്കെ. നമുക്ക് കിട്ടിയിട്ടുള്ളത് റോ 1 ആണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെയായിരുന്നു വാക്സിൻ എടുക്കേണ്ടത്. 8 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കാൻ. നമുക്ക് ഈ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ എത്ര ആൾക്കാരുണ്ട് നോക്കാം. അവിടെ തന്നെ ഈ റോ 1 തന്നെയാണ് ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും വാക്സിൻ എടുക്കേണ്ടത്. ഇത് റോ 3 ആണ്. അപ്പോൾ ഞങ്ങൾ വാക്സിൻ എടുക്കേണ്ട ഇതാ ഇവിടെയാണ് റോ 1-ൽ. ആരുമില്ല നോക്കി. ഇത് ഈ ഒരു റോ 1 ഇവിടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. 1 വണ്ടിയേ ഉള്ളൂ, കാണുന്നുള്ളൂ. എല്ലാവരും സെക്കൻഡ് ഡോസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും തോന്നുന്നു. തിരക്കേ ഉണ്ടാകുന്നില്ല. ഇവിടെ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഡോസും വാക്സിനും എടുക്കേണ്ടത്. നമുക്കിനി കാറിൻ്റെ പുറകിലായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഇവരെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വരും, നമ്മളടുത്തേക്ക് വരും അവർ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഫോം തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം വന്നിട്ട് അവർ BP ആണ് ചെക്ക് ചെയ്തത്. BP ചെക്ക് ചെയ്തിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യാൻ തരും. അത് ഫില്ല് ചെയ്ത് അവർ കൈ കൊടുത്തു കഴിഞ്ഞിട്ടാണ് വാക്സിൻ എടുത്തിരുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, എനിക്ക് ഫൈസർ വാക്സിനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഡോസ് എടുത്തപ്പോഴും എനിക്ക് വേദനയൊന്നും ഉണ്ടായിട്ടില്ല. ചിലർക്ക് പനിയൊക്കെ വരുമെന്ന് പറഞ്ഞേക്കാം, എനിക്കതൊന്നും ഉണ്ടായിട്ടില്ല. വാക്സിൻ എടുക്കുമ്പോൾ പെയിൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വേദന, അതങ്ങ് പോയി. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അലർജി ഉണ്ടോ, അങ്ങനെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എല്ലാം ചോദിച്ചിട്ടാണ് നമുക്ക് ഈ വാക്സിൻ എടുക്കുന്നത്. ഇനി കഴിഞ്ഞ തവണ എടുത്തത് ഒരു ലേഡിയാണ്. ഇവരിപ്പോൾ കാണുന്ന ഇവർ തന്നെയാണ് എനിക്ക് BP ചെക്ക് ചെയ്തത്. നമുക്ക് BP ചെക്ക് ചെയ്യുന്ന വേറെ ഒരാളും വാക്സിൻ എടുക്കുന്നത് വേറെ ഒരാളുമായിരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് അങ്ങനെയായിരുന്നു. ഇപ്പോൾ മുന്നിലത്തെ വണ്ടിക്കും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവരാണ് എനിക്ക് വാക്സിൻ എടുത്തത്. മലയാളിയല്ല, മലയാളീസും ഉണ്ട് ഇവിടെ വാക്സിൻ എടുക്കുന്നത്. നേരത്തെ കണ്ട അവർ മലയാളിയായിരുന്നു. അവരാണ് എനിക്ക് BP ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വന്നിട്ട്. പെയിനൊന്നുമില്ല കേട്ടോ, വാക്സിൻ എടുക്കുമ്പോൾ പെയിനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഹാഫ് സ്ലീവിലെ ഡ്രസ്സ് ഇടാൻ നോക്കണം. കാരണം നമുക്ക് കൈക്കാണ് എടുക്കുന്നത്. ഫുൾ സ്ലീവ് ഇട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അവിടെ ജസ്റ്റ് എന്നിട്ടിങ്ങനെ ഒരു ബാൻഡേജ് ഒട്ടിക്കുക ചെയ്തത്. അലർജി ഉണ്ടോയെന്ന് അവർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. നല്ലൊരു ലേഡി ആയിരുന്നു എനിക്ക് വാക്സിൻ എടുക്കാൻ വന്നത്.
നമ്മൾ വാക്സിനേഷൻ എടുത്തിട്ട് പുറത്തിറങ്ങും. നമ്മുടെ വണ്ടി വെച്ച നേരെ മുന്നിലേക്ക് കണ്ടതാണ് ഈ ഒരു മുരിങ്ങ മരം. നിറയെ മുരിങ്ങക്കായും മുരിങ്ങപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൈയെത്തുന്ന ദൂരത്തേ ഉള്ളൂ പറിക്കാൻ, അത്ര അടുത്തായിരുന്നു. ഞാനും കുറച്ച് മുരിങ്ങയിലും മുരിങ്ങക്കായൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ആരും ഒന്നും പറയില്ല നമ്മൾ പറിച്ചാലൊക്കെ. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഉച്ചയാണ്ട് നല്ല വെയിലൊക്കെയുണ്ട്, അധികം തിരക്കൊന്നുമില്ല റോഡിൽ. അപ്പോൾ നമ്മൾ അജ്മാനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ബിരിയാണി വാങ്ങിയത്. കാരണം ഇവിടെ നല്ല ടേസ്റ്റാണ് ബിരിയാണി, എന്ന് ടിക്ടോക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആയതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ബിരിയാണിയാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയും വാക്സിൻ എടുക്കാതെ ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ വാക്സിൻ എടുക്കണം. കാരണം നമുക്ക് പ്രവാസികൾക്ക് വാക്സിൻ എടുക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ബുക്ക് ചെയ്താൽ തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് തന്നെ ഒരാഴ്ചക്കുള്ളിൽ ബുക്ക് ചെയ്തപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് എടുക്കാൻ ഡിലേ ആയിരുന്നു. കുറച്ച് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ലേറ്റ് ആയത്. വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഹസ്ബൻഡൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓഫീസ് സ്റ്റാഫൊക്കെ നേരത്തെ എടുക്കാം, അവർക്ക് നേരത്തെ എടുക്കണം. പിന്നെ ഇവിടെ ഫാമിലിയായി താമസിക്കുന്ന ഹൗസ് വൈഫിനൊക്കെ ആയിരിക്കും കുറച്ച് ഡിലേ ആകുന്നുണ്ടാവുക. അവരും പെട്ടെന്ന് തന്നെ എടുക്കണം. നമ്മുടെ നാട്ടിൽ വാക്സിൻ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ വാക്സിൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വാക്സിൻ എടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത്ര ടൈമായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ എണ്ണ അടിക്കാനായിട്ട് പെട്രോൾ പമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഈ പെട്രോൾ പമ്പിൽ തന്നെ നല്ലൊരു ഐസ്ക്രീം കിട്ടും. അത് ഇതുവരെ ആരും കഴിക്കാത്തവരുണ്ട്, ഒന്ന് കഴിക്കണം കേട്ടോ. വൺ തറമേ ഉള്ളൂ ഈ ഒരു ഐസ്ക്രീമിന്. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പാണിത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഐസ്ക്രീമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഞങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ തന്നെ 8 ഐസ്ക്രീമൊക്കെ ഒരാൾ വാങ്ങിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എമിറേറ്റ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, മദീന ഹൈപ്പർ മാർക്കറ്റ്. ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങുക. കഴിഞ്ഞാഴ്ച ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര റൂം റെൻ്റ് വരുന്നത്, പിന്നെ എങ്ങനെ 1 BHK ആണോ റൂം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 1 BHK ആണ് റൂം. റെൻറ്റിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ റൂമൊക്കെ കാണിച്ചിട്ട് ഒരു വീട് പിന്നെ ചെയ്യുന്നതാണ്. ഞാനിവിടെ വന്നിട്ട് തന്നെ മാർച്ചിലാണ് ഞാൻ വന്നത്. 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനിവിടെ വന്നിട്ട്. എനിക്ക് പേഴ്സണലി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഈ ഏരിയ എമിറേറ്റ് സിറ്റിയിൽ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹസ്ബൻഡിന് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇവിടെയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലമാണെങ്കിൽ. ഞങ്ങൾ ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടിപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ഫിലിം ആക്ട്രസ് വീണ നായർ താമസിക്കുന്നത്. അവർ UAE വരുന്ന സമയത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കഴിഞ്ഞ വർഷം അവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവർ ഹസ്ബൻഡും അവരും കാറിലേക്ക് കയറുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എമിറേറ്റ് സിറ്റി തന്നെയാണ് ആംഗർ ബേർഡ് റെനിയും താമസിക്കുന്നത്, ടിക്ടോക്കിൽ ഫേമസായ. പിന്നെ ഇവിടെ ഞങ്ങളെ ബിൽഡിങ്ങും വേറൊരു ബിൽഡിങ്ങും ലില്ലീസ് ബിൽഡിങ്ങും മാത്രമാണ് ജനറേറ്റർ അല്ലാതെ ഫെവയായിട്ടുള്ളത്. ബാക്കി ബിൽഡിങ്ങൊക്കെ ഓൾമോസ്റ്റ് ജനറേറ്ററാണ്. നമ്മുടെ ബിൽഡിങ്ങിൽ വാട്ടർ ഫെവയല്ല, ഇലക്ട്രിസിറ്റി ഫെവയാണ്. അപ്പോൾ വാട്ടറിന് മാത്രം നമ്മൾ എക്സ്ട്രാ ബില്ല് കൊടുക്കണം. ഈ കാണുന്ന ഈത്തപ്പനയിലൊക്കെ ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ റൂം എടുക്കുമ്പോൾ തന്നെ പാർക്കിങ്ങിൻ്റെ പൈസയും കൂടി എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർക്കിംഗ് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ തന്നെ വെക്കാം. നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് നമുക്ക് പാർക്കിങ്ങും കൂടി ഇവിടെ കിട്ടും. ഞങ്ങൾ 4th ആണ് ഞങ്ങൾ പാർക്കിങ്. അപ്പോൾ ഈ വാക്സിനൊക്കെ എടുക്കാൻ പോയ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടാം. ബൈ.